തൃക്കാക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന നൽകി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയത്തിൽ പുതുമയല്ലെന്ന് എ എൻ രാധാകൃഷ്ണൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ഞങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവ് വരെ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഒരു അയ്യായിരം വോട്ടാണ് ആ അയ്യായിരം വോട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വർധന ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ ജനങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ഏതായാലും ഇവിടെ ചർച്ച ചർച്ചയപ്പെടാൻ പോകുന്ന രാഷ്ട്രീയമായിരിക്കും ആ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അതിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിന് പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട് അപ്പോൾ ആ പാർട്ടിയുടെ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ കമ്മിറ്റി പാർട്ടി നിശ്ചയിക്കും അധാരണ അത് മത്സരിക്കും വിഷ്ണു സുരേഷ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു ഈ എ എൻ രാധാകൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയേകമെന്നുള്ള വ്യക്തമായ സൂചന അദ്ദേഹം തന്നെ ഇപ്പോൾ നൽകുന്നുവെന്നാണ് വിഷ്ണു അത്ഭവങ്ങൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ തൃക്കാക്കരയിൽ ബിജെപി സ്ഥാനാർത്ഥികളെ ഹരി മത്സരിക്കുമെന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു വിമർശനം വന്നിരുന്നത് സ്ഥിരമായി മത്സരിക്കുന്ന ഒരാൾ എന്ന് അദ്ദേഹത്തെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി മത്സരിക്കുക എന്നതൊരു പുതുമയല്ല മറ്റു നേതാക്കളും അത്തരത്തിൽ സ്ഥിരമായി മത്സരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അതൊരു വിമർശനമായി തനിക്കെതിരെ ഉന്നയിക്കുന്നത് രഹിതമാണെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തൃക്കാക്കരയിൽ വലിയ പ്രതീക്ഷ ബിജെപി വെച്ചു പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതിന് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് ബി ജെ പിയിലേക്ക് അടുക്കുന്നു അതിന്റെ കാഴ്ചകൾ ഗോവയിലും മണിപ്പൂരിലുമെല്ലാം കണ്ടതാണ് അതിന്റെ ഒരു പ്രതിഫലനം തൃക്കാക്കരയിൽ ഉണ്ടാകും അത്തരം സാമുദായിക വോട്ട് ബിജെപിയിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു തൃക്കാക്കരയിൽ കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബിജെപി ചർച്ച ചെയ്യപ്പെടും ബിജെപി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം നൽകുന്ന സൂചന താൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തും മറ്റു അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ തന്നെ നാളെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം